നമസ്കാരം പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ പതിമൂന്നാം തീയതി വ്യാഴം കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് മാറുകയാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റത്തിന് വളരെ അധികം പ്രാധാന്യം ഇപ്രാവശ്യം ഉണ്ട് അത് എന്തെന്നാൽ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി വ്യാഴം അതിചാരം എന്ന ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു സാധാരണയായി വ്യാഴം ഒരു വർഷം കൊണ്ട് ഒരു രാശിയിലൂടെ കടന്നു പോവുകയാണ് പതിവ് അങ്ങനെ പന്ത്രണ്ട് വർഷം കൊണ്ടാണ് രാശിചക്രം ഒരു തവണ വലയം ചെയ്യുന്നത് അപൂർവം ചില കാലങ്ങളിൽ വ്യാഴം ഒരു വർഷം കൊണ്ട് മൂന്ന് രാശിയിലൂടെ കടന്നു പോകുന്ന അവസ്ഥ വരാറുണ്ട് ഇതിനെയാണ് അതിചാരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലും വ്യാഴം മൂന്ന് പ്രാവശ്യം വീതം രാശി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലെ രാശിമാറ്റത്തിനെ തുടർന്ന് കുംഭരാശിയിലെത്തിയ വ്യാഴം ഈ വർഷം ഏപ്രിൽ പതിമൂന്നാം തീയതി മീനരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ചിത്തിര അവസാന മുപ്പത് നാഴിക ചോതി വിശാഖം ആദ്യ നാൽപ്പത്തിയഞ്ച് നാഴിക ഇവ ചേർന്നതാണ് തുലാക്കൂറ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് ആറാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് വ്യാഴത്തിൻ്റെ ആറാം ഭാവത്തിലെ സ്ഥിതി പൊതുവെ അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ തുലാക്കൂറുകാർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അനുകൂലമായി കൊള്ളണമെന്നില്ല പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പലവിധ തടസ്സങ്ങളും തുലാം രാശിക്കാർക്ക് അനുഭവപ്പെടുന്നതിന് സാധ്യതയുണ്ട് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരല്പം കാലതാമസമുണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും അത് ലഭിക്കുന്നതായിട്ട് കാണുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കുറച്ച് മാസങ്ങളിലെ തടസ്സമോ കാലതാമസമോ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അന്യ രാജ്യങ്ങളിൽ പലവിധ മേഖലകളിലായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും തങ്ങളുടെ കർമ്മ മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ പ്രയാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനിടയുണ്ട് നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇടയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് നടത്തേണ്ടതാണ് കച്ചവടക്കാർക്ക് നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ കർമ്മരംഗത്ത് നിങ്ങളുടെ കസ്റ്റമർമാരുമായുള്ള ബന്ധം വളരെ ഊഷ്മതമായി നിലനിർത്തുക അവനവൻ്റെ കച്ചവട രംഗത്തെപ്പറ്റി കൂടുതൽ വിശദീകരിച്ച് പഠിച്ച് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ ആവശ്യമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ച് തങ്ങളുടെ പ്രവൃത്തി മണ്ഡലം ഒരുവിധമെങ്കിലും ഭംഗിയായി നിലനിർത്തിക്കൊണ്ട് പോകാൻ വളരെ തീവ്രമായ ശ്രമം ആവശ്യമാണ് ഇല്ലെങ്കിൽ എല്ലാം വളരെ പ്രതികൂലാവസ്ഥയിലേക്ക് പോയേക്കും വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ പരാജയം ഒഴിവാക്കുന്നതിനും കൂടുതൽ താഴ്ന്ന നിലയിലേക്ക് പോകുന്നതിനുമൊക്കെ വളരെ ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ് വളരെ ശ്രദ്ധയോടുകൂടി പരിശ്രമിച്ചാൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നതിനുള്ള സാധ്യതയുണ്ട് വാക്കുതർക്കങ്ങൾ അഭിപ്രായ ഭിന്നതകൾ ഇവയൊക്കെ കടന്നു വരാം സംഭാഷണങ്ങളിൽ വളരെ കരുതലും മിതത്വവും നിങ്ങൾ പരിശീലിക്കേണ്ടതാണ് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ശീലിക്കുക എല്ലാവരോടും വളരെ പ്രസന്നമായി ഇടപെടുക ശാന്തമായ മനസ്സോടുകൂടി കാര്യങ്ങൾ കേൾക്കുക ഇതൊക്കെ ഈ ഘട്ടത്തിൽ ആവശ്യമായിട്ടാണ് കാണുന്നത് വിവാഹ ആലോചനകളിൽ കാലതാമസം അനുഭവപ്പെടാം എങ്കിലും ആലോചനകൾ തുടർന്നുകൊണ്ടേയിരിക്കുക അധികം വൈകാതെ കാര്യങ്ങൾ ശരിയാകുമെന്ന് പ്രതീക്ഷിച്ച് അതിനു വേണ്ടി പരിശ്രമം തുടരേണ്ടതാണ് പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ പരിശ്രമം തുടരുക അങ്ങനെയുള്ള ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കുവാതിരിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊള്ളേണ്ടതാണ് വസ്തു ക്രയവിക്രയത്തിലൂടെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത് എല്ലാ കാര്യത്തിലും നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യപരമായ അസ്വസ്ഥതകൾ നിങ്ങൾക്ക് അനുഭവപ്പെടാം ഉദര സംബന്ധമായിട്ടുള്ളതായ പ്രയാസങ്ങൾ ശിരസിനെ ബാധിക്കുന്നതായ മൈഗ്രെയിൻ പോലെയുള്ള അസ്വസ്ഥതകൾ ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് എല്ലാം വളരെ ശ്രദ്ധിച്ച് വേണ്ടതുപോലെ മുമ്പോട്ട് പോകേണ്ടതാണ് വ്യാഴത്തിൻ്റെ ആറിലേക്കുള്ള വരവ് പൊതുവെ ദോഷകരമാണ് എല്ലാവിധ ദോഷങ്ങൾക്കും പരിഹാരമായി തികച്ചും ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ജപ അനുഷ്ഠാന വിധികൾ പ്രാർത്ഥനാ സമ്പ്രദായങ്ങൾ ശീലിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും സമ്പൂർണമായ സൂര്യരാശി ചിന്തയോടുകൂടി ഇത് വേണ്ടത് കണ്ടെത്തി അനുഷ്ഠിക്കുക നമസ്കാരം